പൊട്ടുന്ന Yo, yo, yo! What's up, I'm Sani here. Welcome, welcome, welcome back to my channel. Unboxing Dude, guys. Yell, I'm gonna get to catch എനിക്ക് പഴയ സിനിമ നമ്മളെ കൊറേ കാലത്തിന് ശേഷമുള്ള ഡ്യൂഡിയുടെ ഇത് ഞങ്ങൾ ഈ അടുത്തട്ടത്ത് ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങി. ഡ്യൂഡിയെ കുറച്ച് കിട്ടണൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ വെക്കലുണ്ട്, പക്ഷെ അത് എടുത്തോണ്ട് പോകും. കയ്യിലല്ലേ കടക്കന്റെ കടക്കന്റെ പക്ഷെ ഇത് വാങ്ങിട്ട് ഒരുപാട് ഇപ്പൊ എത്ര കാലായി ഒമ്പതിലൊക്കെ പഠിക്കുമ്പോ മുതൽ ശേഖരിച്ച സംഭവം നല്ല കാനം കിട്ടും എനിക്ക് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ എഴുതിന് പക്ഷെ അതൊക്കെ മായച്ചതാണ് കേസ്. ഓക്കെ എന്തൊക്കെ എഴുതിന് അതൊക്കെ മായച്ചിട്ട് വൃത്തിയാക്കി കൊണ്ട് ഇങ്ങനെ അല്ലേ നീ എന്തോ അടിപൊളിയായി. ഇതിനുള്ളിൽ എത്ര കേസ് ഉണ്ടാവും കറക്റ്റ് പറയണ ഒരു വർഷത്തോളായിട്ട് എനിക്ക് തോന്നുന്നു. 10ാം ക്ലാസ് 9 കഴിഞ്ഞ് 10 തട്ടാ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സോ നിങ്ങൾക്ക് തോന്നുന്നു ഇതിൽ എത്ര രൂപ ഉണ്ടാവും? ഇത് പിന്നെ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാല് ഇത് കഷ്ടപ്പെട്ടല്ല എന്റെ പേഴ്സണും ഇമ്മന്റെ പേഴ്സണും ഒക്കെ ഇടക്കിടക്ക് ക്യാഷ് കാണാതെ പോകുന്നുണ്ട്. ഓക്കെ അത് ഇതിലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം ഇതെങ്ങനായാലും ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാണല്ലോ, മനസ്സിലായില്ലേ? പിന്നെ എന്താ പെരുന്നാൾ വന്നാലും അതുപോലത്തെ അങ്ങനെ എന്ത് പുതിയ ഇവന്റ്സ് വന്നാലും ഞാനും ഇവൾക്കൊക്കെ കൊടുക്കാറില്ല. നിങ്ങൾക്ക് 2000, 3000, 4000 കൊടുക്കാറുണ്ട്. ബാലൻസ് പിന്നെ എന്റെ പേഴ്സ് ബാലൻസ് ഇവളാണ് എടുക്കാറ്. അങ്ങനെ എല്ലാ ബാലൻസും ഒക്കെ നമുക്ക് ഇന്ന് ഇതിൽ കാണാം ഗൈസ്. ഗതപ്പോ ഡ്യൂഡിയുടെ മനസ്സ് വിങ്ങി പൊട്ടുകയാണ്. വേറെ നമ്മളത് പൊട്ടിക്കാൻ പോകണം. ഒക്കെ നമ്മൾ അങ്ങനെ പുറത്ത് വെച്ചിട്ട് എറിഞ്ഞാണ് പൊട്ടിക്കുക. അതിൽ എത്ര ക്യാഷ് നോക്കാം. കുഞ്ഞുമോളെ ഇത് പൊട്ടിക്കണം, പൊട്ടിക്കാൻ പോകണം. ഒക്കെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയണ്ടേ പറഞ്ഞോ. യാ കമായോ പറഞ്ഞോ. കാരണം ഇത് എന്റെ ഭയങ്കര ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച അധ്വാനിക്കലെന്ന് പറയണ്ട, കഷ്ടപ്പെട്ട്. അതായത് ആരും കാണാതെ എടുത്ത് അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു അധ്വാനാണ്. അങ്ങനെ അര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പൈസ ഞാനാണ് പൊട്ടിക്കേണ്ടത്. ജഡ്ജ് ജഡ്ജ് ഉമ്മ പറഞ്ഞു ഞാൻ പൊട്ടിക്കുന്നു. ആരും എടുക്കരുത്. ക്യാമറ മാറ്റുമ്പോൾ ജഡ്ജ് വാക്ക് പറഞ്ഞു. ജഡ്ജ് അല്ല എന്താ ഒരു കോയിന് പോലെ ഇന്നലെ എന്റെ നൃത്തതൊക്കെ ഉണ്ടാവും. ഇന്നലെ എന്റെ നൃത്തതോ ഇന്നലെ എന്റെ ഇരുപത് പത്ത് ഫിഷി ഗായ ഇത് പൊട്ടിക്കുന്ന ആയോണ്ട് ഞാൻ 5-10 rupees കിട്ടുന്നു കേട്ടോ. വേണ്ടേ ഇതോടുകൂടി ഡ്യൂഡിന്റെ കളത്തിലാണ്. എന്റെ കാണാതായി പോയ പല ക്യാഷ് നോട്ടുകളും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമ്മന്റെ പേഴ്സിൽ കാണാതായി പോയ പല സംഭവങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇറ്റ്സ് എ അൺബോക്സിംഗ് കേസ്. ഓക്കെ കുഞ്ചിക്ക് എത്ര പൈസ ഉണ്ട് അന്ന് വാങ്ങിയപ്പോ? എത്രയുണ്ട്? കുറച്ച് മെല്ലെ തെറിക്കില്ലേ. ഓക്കെ എണ്ണ എണ്ണിട്ട് രണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അങ്ങോട്ട് എത്ര ഉണ്ട്?
ണ്ടായിരുന്നു ഈ 2000 ഈ 2000 കൊറേ കാലത്തെ സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എണ്ണട്ടെ ഒക്കെ കുഞ്ഞുങ്ങൾ അറിയില്ലെന്നാണ് എന്നാണ് എനിക്ക് എന്നൊരു പാതി പാതി അതായത് 60% എനിക്കും 50-50 ഇതാണ് നമ്മുടെ ഡ്യൂഡിയുടെ സമ്പാദ്യം കണ്ടത് കൊറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കാണാതായി പോയത് എന്തിൻ്റെന്നൊന്നും ഓർമ്മയില്ല പക്ഷെ ക്യാഷ് വെച്ച് ഡ്യൂഡി ആക്രാന്ത് അല്ല ഡ്യൂഡി 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 ക്യാഷ് ഇങ്ങനെ കാണുമ്പോ ആക്രാന്തം പിടിച്ച് അതൊക്കെ കൊണ്ടിരുന്നതാണ് ഇനിയിപ്പോ അത് ഇവിടെ ഉള്ളതാണോന്ന് അറിയില്ല നോക്കണ 200 200 പിന്നെ അതാ നമ്മളെ പഴയ പിന്നെ വേറൊരു രൂപ ഉണ്ട് പുതിയൊരു മോഡല് Status, I'm a big dog, yeah. I pull up on the block in a big Corvette, yeah. Ride around the city with a stick all black. ഇതിപ്പോ മടങ്ങി കിടക്കുന്ന നോട്ടൊക്കെ നിവർത്തി റെഡിയാക്കട്ടോ എല്ലാ നോട്ടും എല്ലാരും കൂടെ തരാ അങ്ങോട്ടല്ല എന്നിട്ട് ഇങ്ങോട്ടേ തരുന്നോ അതാ തീരുമാനിച്ച 20, 30, 40, 50, 60, 70, 80, 90, 100 വലുത് നന്നല്ലേ ചേണ്ടക്ക് അപ്പൊ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാല് 10-15,000 രൂപയോളം വരും ഓക്കെ അപ്പൊ ശരി ശരി Bye.